ദാരിദ്ര്യം മറയ്ക്കാൻ പൂരപ്പുറത്ത് ഉണക്കാനിട്ട പട്ടുകോണകമാണ് കേരളീയമെന്ന് സതീശൻ പരിഹസിച്ചു. കേരളീയം പരിപാടി വൻതൂർത്താണെന്ന് വിമർശിച്ച സതീശൻ പുതിയ തലമുറ സർക്കാരിന് എതിരെയാണെന്നും കുറ്റപ്പെടുത്തി. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാനം കേരളീയം പരിപാടി നടത്തി ധൂർത്തു നടത്തുന്നുവെന്ന ആരോപണത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിഷേധിച്ചു. കേരളീയം ധൂർത്തല്ല, ഭാവിയിൽ കേരളത്തെ ബ്രാൻഡ് ചെയ്യുന്നതാണെന്നും കേരളത്തിന് വേണ്ടിയുള്ള വലിയ നിക്ഷേപമാണെന്നും ധനമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വളർച്ചയെയും നേട്ടത്തെയും ലോകത്തിന് മുന്നിൽ കാണിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളും വികസന നേട്ടങ്ങളെയും ബ്രാൻഡ് ചെയ്യുന്നതിനുള്ള പരിപാടിയാണിതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് തരേണ്ട സാമ്പത്തിക സഹായം കേന്ദ്രം തരാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിന് അവകാശപ്പെട്ട 40,000 കോടിയാണ് വെട്ടിക്കുറച്ചത്. കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, കേരളത്തിന്റെ അവകാശമാണ് നിഷേധിക്കുന്നത്. കേരളത്തിന് കേന്ദ്രം തരേണ്ട ടാക്സ് പണമാണ് തരാത്തത്. കേരളത്തിലെ ജനങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷം സർക്കാരിനോടൊപ്പം നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരളം രൂപീകൃതമായത് മുതൽ 67 വർഷത്തിനുള്ളിൽ കൈവരിച്ച നേട്ടങ്ങൾ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ്. കേരള മോഡൽ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സുരക്ഷ എന്നിങ്ങനെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അന്താരാഷ്ട്ര തലങ്ങളിൽ വരെ ചർച്ചയായിട്ടുണ്ട്. ഏതൊരു വികസിത രാജ്യവും കൈവരിക്കുന്നതിന് സമാനമായ നേട്ടങ്ങളാണ് കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നേടിയിട്ടുള്ളത്. സാമൂഹിക വികാസത്തിലും വ്യാവസായിക മുന്നേറ്റത്തിലും നൂതന രംഗത്തുമെല്ലാം സംസ്ഥാനം കൈവരിച്ച ഈ നേട്ടങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇതിനുള്ള വേദിയാണ് കേരളീയം. ലോകം ചർച്ച ചെയ്ത കേരള മോഡൽ, കേരളത്തിന്റെ ഭാവി ആവശ്യങ്ങൾ, ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്ന ആലോചനകൾ, കേരളത്തെ അതിന്റെ സാംസ്കാരികവും തന്മയഭാവത്തോടു കൂടെ അവതരിപ്പിക്കൽ തുടങ്ങി വിവിധ ഉദ്ദേശങ്ങളോടെയാണ് കേരളീയ വികസന സാംസ്കാരിക മഹോത്സവം സംഘടിപ്പിക്കുന്നത്.